രണ്ട് മിനിറ്റ് നിർത്താതെ തള്ളുക 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 എന്ന് എന്തിനെ പറ്റി തള്ളുക, മുണ്ടിനെ പറ്റി തന്നെ തള്ളുക. അയ്യോ അതല്ല കേട്ടോ, ഇത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തൊരു ക്ഷമയാണെന്നറിയോ, ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കും. ഇനിയിപ്പോ എന്ത് പ്രശ്നമായാലും ഒരു കുഴപ്പമില്ല, കൂടെ ഉള്ളവരൊക്കെ വിളിച്ചുകൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും, എല്ലാവർക്കും എന്താ വേണ്ടതെന്ന് വെച്ച് ചോദിച്ച് മേടിച്ചു കൊടുക്കും. എല്ലാരും കഴിച്ചതിന് ശേഷം മാത്രമേ ഉണ്ണി ഭക്ഷണം കഴിക്കാറുള്ളൂ, അതും അവരുടെ ചോയ്സിനനുസരിച്ച് മാത്രം. ഇത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ദിവസവും ഒരു രണ്ടു തവണയെങ്കിലും വീട്ടിൽ പോകും, അതായത് ഒറ്റപ്പാലത്തല്ലേ, ആ ഒറ്റപ്പാലത്തുള്ള വീട്ടിലൊരു ദിവസം രണ്ടു തവണയെങ്കിലും ഉണ്ണി ഇവിടുന്ന് പോവാറുണ്ട്. മൃഗങ്ങളെ ഒട്ടും ഇഷ്ടമല്ല, പിന്നെ വീട്ടു ജോലികളൊന്നും ചെയ്യാറില്ല. ഇതൊക്കെ കാര്യങ്ങളാണ്. ഇനി തള്ളു, ദേഷ്യം എന്ന് പറയുന്ന ഒരു സാധനം ഈ മനുഷ്യരിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദേഷ്യം ചിലപ്പോ ആണ്ടിനും സംക്രാന്തിക്കും മാത്രമേ വരാറുള്ളൂ. പിന്നെ ചില ആൾക്കാർക്ക് ഈ സ്വഭാവം ഉണ്ടാകും, ചിലപ്പോ ഒരു രണ്ടു മിനിറ്റ് പെട്ടെന്ന് ചിരിച്ചോണ്ടിരിക്കുവായിരിക്കും, അടുത്ത സെക്കൻഡ് ചിലപ്പോ ചൂടാവും. എന്തിനാ ചൂടാവുന്ന കൂടെ ഇരിക്കുന്നവർക്ക് തന്നെ മനസ്സിലാവില്ല. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഉണ്ണി അങ്ങനെ അല്ലേ അല്ല, എപ്പോഴും ഒരേ സ്വഭാവമാണ്, എപ്പോഴും ചിരിച്ച് തമാശ പറഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവമാണ്. അതാ, ഇത് തള്ളലാണോ ആക്കലാണോ എന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ്, അടുത്തതാണ്. എനിക്ക് ഇനി യു ഹാവ് ടു ത്രോ ദ രണ്ടാമത്തെ. ഉണ്ണി മാക്സിമം പിടിച്ചേക്കണം. 1 2 3 ഗോ. രണ്ടാമത്തെ എന്താണ് നമുക്കൊന്ന് നോക്കി നോക്കാം. വീട്ടിലുള്ള മൂന്ന് മൃഗങ്ങളെ മിമിക്രി ചെയ്യുക. മൃഗങ്ങളുടെ എന്താ, പട്ടി പൂച്ച എനിത്തിങ്, വീട്ടിലുള്ള അത് മതി, രണ്ടിന്റെ ആയാലും മതി. ഒരു ഒരു പൂച്ച കരയുന്ന പോലെ ഒരു പട്ടി കരയും. വീട്ടിലെ പട്ടി മിയാവുന്ന പറയാ. ഇനി പട്ടി അത് റോട്ട്വീലർ അല്ലേ, റോട്ട്വീലർ തന്നെ വേണം. പോമറേനിയൻ പറ്റില്ല ഞങ്ങൾക്ക്. റോട്ട്വീലർ അവളധികം അങ്ങനെ പുറമേന്ന് ആരെങ്കിലും വന്നാൽ മാത്രമേ അവള് കുരയ്ക്കാറുള്ളൂ. ഓക്കെ. അവള് ഫുൾ ടൈം അവളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാ അവളങ്ങനെയാണ്. നിന്നിട്ട് എന്നെ വിശ്വസിക്കാൻ പറ്റില്ല, ചിലപ്പോ ചെയ്ത് കാണിച്ചു എന്റെ ഉണ്ണി. പിന്നെ രണ്ടാമത്താണ് അവൻ എങ്ങനെയാന്ന് പറഞ്ഞ, അവൻ ഫുൾ ടൈം എന്റെ നെഞ്ചത്താ. ഇനിയിപ്പോ ഒരാൾ ഇവിടെ കിടന്നു തരുവാണെങ്കിൽ വേണമെങ്കിൽ നെഞ്ചത്തിരുന്ന് കാണിച്ചു. കുറയ്ക്കുന്നോ പോമറേനിയൻ കുറയ്ക്കുന്ന പോലെ? അവള് പോമറേനിയനല്ലല്ലോ റോഡ് വീലർ. എന്റെ കൊര ഞാൻ കുരയ്ക്കാം. എന്റെ കൊരയല്ല, ഞാൻ ചില സമയത്ത് ചില അപശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും. ഇത് കേട്ടിട്ട് ഉണ്ണി ഞെട്ടിട്ടുണ്ട്. എനിക്ക് ചില സമയത്ത് രാത്രി, ഇപ്പൊ ഞാൻ കൂടെ കിടക്കുന്ന ഡോഗ്സിന്റെ കൂടെയാണല്ലോ കിടക്കുന്നത്, അപ്പം രാത്രിയായി റൂമിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ചെറിയ കടിയും പിടിയൊക്കെ ഉണ്ടാവും. ഞാൻ അവളെ കടിക്കും, ഞാൻ അവളെ കടിക്കും, അവളെന്നെ കടിക്കും, ഇങ്ങനെയുള്ള ചില ചെറിയ കലാപരിപാടികളുണ്ട്. അപ്പൊ ഇതെനിക്ക് ശീലമായി.